ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ സമാധാനം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മധ്യേഷ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ സംഘടനാ കൌൺസിൽ യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു ഈ മാസം വാഷിംഗ്ടണിൽ നടക്കുന്ന കാഡ് നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കും ജിഎസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിച്ചു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ബിജെപി രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം കോടി കടന്നു രോഗമുക്തി നിരക്കിലും വർധന വാർത്തകൾ വിശദമായി സമാധാനം സുരക്ഷ വിശ്വാസം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മധ്യേഷ്യ ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഷാൻബേയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ കൌൺസിൽ തലവന്മാരുടെ ഇരുപത്തിയൊന്നാമത് യോഗത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മൗലികവാദമാണ് ഈ മേഖലയുടെ സമാധാനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചത് അഫ്ഗാനിസ്ഥാനിൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ ഇതിന്റെ തെളിവാണ് പുരോഗമനപരവും സാംസ്കാരികവുമായി സമർത്ഥമായിരുന്ന മേഖലയായിരുന്നു മധ്യേഷ്യ തീവ്രവാദത്തിനെതിരെ ഷാങ്ഹായ് സഹകരണ കോർപ്പറേഷൻ പോരാടണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു എസ് സിഒക്ക് വർഷ് സംസ്ഥാനമേ सबसे बड़ी चुनौतियां शांति सुरक्षा और ट्रस्ट डेफिसिट से संबंधित है और इन समस्याओं का मूल कारण बढ़ता हुआ रेडिकलाइजेशन है अफगानिस्तान में हाल के घटनाक्रम ने इस चुनौती को और स्पष्ट कर दिया है इस मुद्दे पर एससीओ को पहल लेकर कार्य करना चाहिए മധ്യേഷ്യയിൽ ഗതാഗത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എന്നും മുന്നിലുണ്ടാകും എന്നാൽ പരസ്പര സഹകരണവും സുതാര്യതയും ഉഭയകക്ഷി താൽപര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ രാജ്യത്തിന്റെയും അതിർത്തിയെ എല്ലാ രാജ്യങ്ങളും ബഹുമാനിക്കേണ്ടതുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി കോവിഡ് വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ആരോഗ്യ സേതു കോവിൻ പ്ലാറ്റ്ഫോം എന്നീ സംവിധാനങ്ങളും കോവിഡ് വാക്സിനും അംഗരാജ്യങ്ങൾക്ക് ഇന്ത്യ പങ്കുവച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഈ മാസം ിന് വാഷിംഗ്ടണിൽ നടക്കുന്ന ക്വാഡ് നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കും അമേരിക്കൻ സന്ദർശനത്തിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചയും നടത്തും ഈ മാസം നടക്കുന്ന യു എൻ പൊതുസഭയുടെ എഴുപത്തിയാറാമത് സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ അസീസ് കമലോവുമായി ദുഷാൻബേയിൽ കൂടിക്കാഴ്ച നടത്തി അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം ഇരു ഇരുനേതാക്കളും വിലയിരുത്തി ഭീകരവാദവും മതമൌലികാദവും നേരിടുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഉഭയകക്ഷി താൽപര്യത്തോടെയാണെന്ന് എസ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വിവിധ ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സേവ ഓർ സമർപ്പൺ അഭിയാൻ എന്ന പേരിൽ മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രധാനമന്ത്രി നൽകിയ സംഭാവനകളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ആകാശവാണി പരിപാടികൾ അവതരിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുവരെ ലഭിച്ച സമ്മാനങ്ങളുടെയും ഉപഹാരങ്ങളുടെയും ഈ ലേലം ആരംഭിച്ചു സാംസ്കാരിക മന്ത്രാലയമാണ് ലേലം സംഘടിപ്പിക്കുന്നത് ഉപകരണങ്ങൾ ശില്പങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയവയാണ് ഓൺലൈനായി ലേലം ചെയ്യുന്നത് അടുത്തമാസം ഏഴുവരെ പി എം മെമൻഡോസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ലേലത്തിൽ പങ്കെടുക്കാം ചരക്കു സേവന നികുതി കൗൺസിലിന്റെ നാല്മത് യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിച്ചു പെട്രോൾ ഡീസൽ പ്രകൃതിവാതകം വിമാന ഇന്ധനം എന്നിവ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമോ എന്നതിൽ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് കോവിഡ് വ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് ജി എസ് ടി കൌൺസിൽ നേരിട്ട് യോഗം ചേരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ധനമന്ത്രിമാർ യോഗത്തിൽ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം ഹിമാചൽ പ്രദേശ് നിയമസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഷിംലയിൽ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് സംസാരിക്കും എ പി ജെ അബ്ദുൽ കലാമിനും പ്രണബ് മുഖർജിക്കും ശേഷം സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ എല്ലാ നിയമസഭാ പാർലമെന്റ് അംഗങ്ങളെയും മുൻ അംഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് രാജ്യത്ത് പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നത് തുടരുന്നു കോവിഡ് വാക്സിനേഷൻ യജ്ഞവും ഊർജിതമായി മുന്നേറുകയാണ് വിശദാംശങ്ങളിലേക്ക് രാജ്യത്ത് കഴിഞ്ഞ മണിക്കൂറിനിടെ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് അഞ്ച് ഇതോടെ ആകെ മരണസംഖ്യ കടന്നു രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ കോടി ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം ഒരു ബില്യൺ കടന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി മുംബൈയിൽ അടുത്തിടെ നടത്തിയ കോവിഡ് പരിശോധനയിൽ ഡെൽറ്റ പ്ലസ് വകഭേദം കണ്ടെത്താനായിട്ടില്ലെന്ന് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പോസിറ്റീവായ സാമ്പിളുകളിൽ മുന്നൂറ്റി എണ്ണത്തിൽ ഡെൽറ്റ വകഭേദം കണ്ടെത്തി ജീനോം സീക്വൻസിംഗ് പരിശോധനയാണ് മുംബൈ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് കേന്ദ്ര ഐ ടി നൈപുണ്യ വികസന സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് നാഗാലാന്റിൽ എത്തും കൊഹിമയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഉദ്ഘാടനവും കൌശൽ ആചാര്യ അവാർഡ് വിതരണവും മന്ത്രി നിർവഹിക്കും താണു പത്മനാഭൻ അന്തരിച്ചു പൂനെയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു തിരുവനന്തപുരം കരമന സ്വദേശിയാണ് ഗുരുത്വാകർഷണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണ വിഷയം പത്മശ്രീ ഭട്നഗർ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേരള ശാസ്ത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ഒറീസയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു മഹാനദി ഉൾപ്പെടെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിന് കട്ടക്ക് പുരി ബലേശ്വർ ഭദ്രക് ജാങ്പൂർ കേന്ദ്രാപട്ട തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു ദുരന്ത നിവാരണ സേനാംഗങ്ങളെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി വിവിധയിടങ്ങളിലായി വിന്യസിച്ചിട്ടു മുംബൈയിലെ ബാന്ദ്രയിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലം തകർന്ന പതിനാല് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയായിരുന്നു സംഭവം പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഉയർന്ന പതിനേഴായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവില കുറഞ്ഞു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുമായി കേന്ദ്ര വാർത്താ പ്രക്ഷേപണ ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് തിരുവട്ടിയൂർ കുപ്പം കാശിമേട് എന്നിവിടങ്ങളിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ സന്ദർശിക്കും മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം സംവദിക്കും ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഫിഷറീസ് ആന്റ് അക്വാകൾച്ചർ അടിസ്ഥാന വികസന ഫണ്ട് ഉപയോഗിച്ച് തിരുവട്ടിയൂർ കുപ്പത്ത് ഹാർബർ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം സമാധാനം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മധ്യേഷ്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ സംഘടന കൌൺസിൽ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ഈ മാസം വാഷിംഗ്ടണിൽ നടക്കുന്ന ക്വാഡ് നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കും ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിച്ചു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ബി ജെ പി രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം കോടി കടന്നു രോഗമുക്തി നിരക്കിലും വർധന ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്